കോവിഡ് സാക്ഷരതാ യജ്ഞം കർശനമായി നടപ്പിലാക്കുന്നത് തുടരാത്ത പക്ഷം കേരളത്തിൽ കോവിഡ് രോഗത്തെ പിടിച്ചു നിർത്താനാവില്ലെന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്. മെഡിക്കൽ കോളേജിൽ കോവിഡ് വ്യാപനത്തിന്റെ സുരക്ഷാ മുൻകരുതൽ ഏർപ്പെടുത്തി ഒരു വർഷം പിന്നിടുന്ന വേളയിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുടക്കത്തിലെ അജ്ഞത മാറി ഇപ്പോൾ കോവിഡ് രോഗത്തെക്കുറിച്ച് നാം കൂടുതൽ അറിവ് നേടുകയും ബോധവാന്മാരാവുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ രോഗം പടരുന്നതിനെക്കുറിച്ച് ഒട്ടും തന്നെ ആശങ്കയില്ലാത്ത വിധത്തിലാണ് പൊതുസമൂഹത്തിൽ പെരുമാറുന്നത്. മാസ്ക് ധരിക്കുക, സാനിറ്റേഷൻ നടത്തുക, ശാരീരിക അകലം പാലിക്കുക എന്നീ കോവിഡിന്റെ അടിസ്ഥാന നിയന്ത്രണം പോലും പാലിക്കാൻ തയ്യാറാകുന്നില്ല. പുതിയ കോവിഡ് വൈറസ് യു കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വ്യാപകമാകുന്ന സമയത്ത് നാം നിയന്ത്രണങ്ങൾ ഉപേക്ഷിക്കുകയല്ല, കൂടുതൽ കാര്യക്ഷമമായി അത് നടപ്പിലാക്കുകയാണ് വേണ്ടത്. ശരിയായ രീതിയിൽ മൂക്കും വായും മൂടി തന്നെ മാസ്ക് ധരിക്കുകയും കൈകൾ സാനിറ്റൈസ് ചെയ്യുകയും വേണം. ശാരീരിക അകലം നിർബന്ധമായും പാലിക്കണം. അത് ചെയ്യാതെ വന്നാൽ രോഗം കൂടുതൽ വ്യാപകമാകും. ഇപ്പോഴും 5000-6000 ഇടയിൽ രോഗികൾ കേരളത്തിൽ പ്രതിദിനം ഉണ്ടാകുന്നുണ്ട്. പരിശോധനകളുടെ എണ്ണം കുറഞ്ഞതോടെയാണ് രോഗികളുടെ എണ്ണം ഇത്തരത്തിൽ തുടരുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനടുത്ത് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കൊറോണ രോഗത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല ഭീതികളൊക്കെ മാറി ഒഴിഞ്ഞു നമ്മൾക്ക് രോഗത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ടായി. കേരളത്തിലാണെങ്കിൽ രോഗചികിത്സയിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുകയും മരണനിരക്ക് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പിടിച്ചു നിർത്താൻ സാധിച്ചു. പക്ഷേ മാധ്യമങ്ങളിൽ നിന്നും കോവിഡ് രോഗത്തെക്കുറിച്ചുള്ള വാർത്തകൾക്ക് പ്രാധാന്യം കുറഞ്ഞതുകൊണ്ട് മരണങ്ങൾക്ക് പ്രാധാന്യം കുറഞ്ഞതുകൊണ്ട് ജനങ്ങൾ പൊതുവെ ഒരു അലംഭാവം കാണിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആരോഗ്യപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോഴും കേരളത്തിൽ നിത്യവും 5000-6000 കേസുകൾ ഉണ്ടാകുന്നതെന്നാണ് കണക്ക്. ഇപ്പോൾ തുടക്കത്തിലെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു കുറവ് കേസുകളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടില്ല. ധാരാളം പേർ കൊറോണ ടെസ്റ്റ് കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്തതുകൊണ്ട് കണ്ടുപിടിക്കപ്പെടാതെയും പോകുന്നുണ്ടാകും. അപ്പോൾ സമൂഹത്തിൽ വ്യാപകമായി തന്നെ കൊറോണ രോഗമുണ്ടെങ്കിലും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് തുടക്കത്തിലുണ്ടായിരുന്ന എല്ലാത്തരം മുൻകരുതലുകളും കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. പരിശോധന കൂട്ടിയാൽ രോഗികളുടെ എണ്ണവും അതിനനുസരിച്ച് വലിയ തോതിൽ വർദ്ധിക്കും. മാധ്യമങ്ങളിൽ കോവിഡ് വാർത്തകളും മരണ വാർത്തകളും അപ്രധാനമായതോടെയാണ് ആളുകളുടെ സമീപനത്തിൽ മാറ്റം സംഭവിച്ചത്. ജനിതക മാറ്റം സംഭവിച്ച വൈറസ് കേരളത്തിൽ പിടിമുറുക്കിയാൽ ഇന്നത്തെ മരണനിരക്ക് 0.4% നിലനിർത്തിയാൽ പോലും രോഗികളുടെ എണ്ണം കൂടുമ്പോൾ ആനുപാതികമായി മരണനിരക്കും ഉയരും. അതുകൊണ്ടുതന്നെ കോവിഡ് ചികിത്സാരംഗത്ത് കേരളം ആർജിച്ച നേട്ടവും മുന്നേറ്റവും അതുപോലെ നിലനിർത്താൻ നിയന്ത്രണങ്ങൾ കർശനമായി തുടരണമെന്നും കോവിഡിനൊപ്പം ജീവിക്കാൻ മാസ്ക്, സാനിറ്റൈസേഷൻ, ശാരീരിക അകലം ഇവ ഒഴിവാക്കാനാവില്ലെന്നും ഡോക്ടർ സുദീപ് പറഞ്ഞു. ആരോഗ്യ വകുപ്പിലെ വിദഗ്ധരുടെ ഭാഗത്തു നിന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മാസ്കിൻ്റെ ഉപയോഗം, ശരിയായ വിധത്തിലുള്ള മാസ്കിൻ്റെ ഉപയോഗം, ഹാൻഡ് സാനിറ്റൈസേഷൻ, ശാരീരിക അകലം പാലിക്കുക, സാമൂഹിക അകലം പാലിക്കുക, ഈ മൂന്ന് കാര്യങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധയോടെ ഇനിയും കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.